ഋതു, എഴുതി കഴിഞ്ഞോ? അടുക്കളയിൽ ജോലിക്കിടെ ഞാൻ ആ വിളിയൊന്ന് ശ്രദ്ധിച്ചു. ക്ലാസ്സിൽ ആരുടെ അമ്മയാ മ്യൂട്ട് ചെയ്യാൻ മറന്നതെന്നറിയാൻ കൗതുകത്തോടെ മോന്റെ സൂം ക്ലാസ്സിലൊന്ന് ഞാൻ ചെയ്യഞ്ഞു. പക്ഷേ അവിടെയെല്ലാം പഴയ പടി നടക്കുന്നുണ്ട്. മറ്റൊരു ദിവസം ഇതേ വിളി കേൾക്കുമ്പോൾ ഞാൻ മോന്റെ കൂടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത മുറിയിൽ നിന്നും അമ്മ വിളിച്ചു ചോദിക്കണ പോലെയാ ബബിത മിസ് ഓമനപ്പേരിട്ട് കുട്ടികളെ വിളിക്കുന്നത്. ഹാ, അതിനും വേണം ഒരു യോഗൊക്കെ. അല്ലേലും, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാ ഹോംവർക്ക് ചെയ്തില്ല എന്ന് കേൾക്കുമ്പോഴും ചിരിക്കുന്ന ടീച്ചറെ. ശ്രീദേവി മിസ് അവരെയും കൊച്ചുമക്കളെ പോലെ കൊഞ്ചിക്കുന്നുണ്ട്. എന്നാ കുട്ടികളാച്ചാലോ, അനുസരണയ്ക്ക് കുറവൊട്ട് കാണിക്കണമില്ല. എൽ കെ ജി ക്ലാസ്സിൽ റോസി മിസ് ബ്രെയിൻ ജിം പൊടി പൊടിക്കുമ്പോൾ ഞാൻ ഓർത്തു, ഈശ്വര, ഞാൻ ഈ വാക്ക് കേൾക്കുന്നത് ഏതു പ്രായത്തിലാ? അപ്പോഴേക്കും ബ്രെയിനൊക്കെ മരയിപ്പായി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇതൊക്കെയായിട്ടും എങ്ങനെയാ കൊറോണ കാരണം കഷ്ടപ്പെടുന്ന കുട്ടികളെന്ന് പറയുന്നതെന്ന് മനസ്സിലാവണില്ല എനിക്ക്. സത്യത്തിൽ ഇവരോട് അസൂയയാ. ഈ കാലത്തൊക്കെ ജനിച്ചാ മതിയായിരുന്നു. ബാഗും തൂക്കി എത്രയോ നടന്നു, ഒരു കാര്യം ഉണ്ടായില്ല. അമ്മയുടെ ഒപ്പം ക്ലാസ്സും കേട്ട് സുഖമായി വീട്ടിലിരിക്കായിരുന്നു. വെറുതെ അന്നെന്റെ ഒരു വർഷം കളഞ്ഞു. സമ്മർ വെക്കേഷന് ക്ലാസ്സിലൊക്കെ പങ്കെടുപ്പിക്കണമെന്ന് മനസ്സിൽ കരുതിയിരിക്കുമ്പോഴാ ഒരിടുത്തി പോലെ സ്കൂൾ അടയ്ക്കുന്നു എന്ന് കേൾക്കണേ. ഒരു പരീക്ഷയ്ക്ക് പഠിപ്പിക്കാണ്ടൊത്തൂലോന്ന് തോന്നി ആദ്യം. പിന്നെ പെട്ടെന്ന് മനസ്സിലൊരു ശൂന്യത അനുഭവപ്പെട്ടു. സ്കൂളിലേക്കുള്ള പോക്ക് രണ്ടു നേരത്തെ മുടങ്ങാതെ കഴിക്കുന്ന മരുന്നു പോലെയായി മാറിയിരുന്നു. ഇനി എങ്ങനെ എന്ന ചോദ്യം വല്ലാതെ മൂകയാക്കി സങ്കടപ്പെടുത്തി. അടുത്ത ദിവസം തന്നെ കുറച്ച് എക്സിബിഷൻ ഐറ്റംസ് ഉണ്ടാക്കണമെന്ന് കരുതി കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിവെച്ചു. അല്ലേലും ഉണ്ണാനുള്ള കൂട്ടങ്ങൾ വാങ്ങിവെക്കും മുൻപേ കുട്ടികളെ എങ്ങനെ എൻഗേജ്ഡ് ആക്കാം എന്നുള്ള ചിന്തയാ ആദ്യം വരിക. എന്നാലും മനസ്സിലൊരു ലോക്ക് വീണ പോലെ, ഒരു പ്രസരിപ്പില്ല. പിന്നെ പതിയെ ഞാൻ ഈ നാല് ചുവരുകൾക്കുള്ളിലെ സ്വർഗം തിരിച്ചറിഞ്ഞു. കുട്ടികൾക്കിടയിലെ എന്റെ ഇടം തരപ്പെടുത്തി തന്ന ദിവസങ്ങളാണ് എന്നിലേക്ക് കടന്നു വരുന്നതെന്ന തിരിച്ചറിവ് ഉള്ളിൽ ആവേശം നിറച്ചു. പിന്നെ പിന്നെ നേരമില്ലാതായി തുടങ്ങി. വേലിക്കകത്തെ വിശാലമായ പ്രകൃതിയിലെ ഒരു പാതി കുട്ടികളിലേക്ക് എത്തിക്കാൻ ഞാനൊരു കുട്ടിയായി തന്നെ അന്വേഷണം തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് പച്ചയിലെ മരുന്നറിഞ്ഞതോടെ മോന് ഒരു വൈദ്യന്റെ ഭാവം വന്നത് ഞാൻ കണ്ടു. തൊട്ടാവാടിയെ തൊട്ടു തോൽപ്പിക്കാതെ അതിന്റെ കാരണം ചോദിക്കാൻ അവർ മുതിർന്നത് കണ്ടപ്പോൾ അവരിലെ ജിജ്ഞാസ ഉണർന്നതറിഞ്ഞ് ഞാനൊന്നുണർന്നു. ഒടുവിൽ ഞാൻ ഇഷ്ടപ്പെട്ട എന്റെ ബാല്യം ഈ കൊറോണ കാലമായി മാറി. ചുറ്റിലുമുള്ള ഇല ശേഖരണത്തിലൂടെ ഒരു കൊച്ചു ഹെർബേറിയം തയ്യാറായി. നിസ്സാരമായി കാണുന്ന പുല്ലിനും പുഴുവിനുമെല്ലാം ഈ പ്രകൃതിയിൽ ചെയ്തു തീർക്കാൻ കുറച്ചു കാര്യങ്ങളുണ്ടെന്ന തിരിച്ചറിവ് പകർത്തണമെന്ന ലക്ഷ്യമായിരുന്നു മനസ്സിൽ. ആ ലക്ഷ്യത്തിലേക്കുള്ള നടത്തമായിരുന്നു ഈ ലോക്ക്ഡൌൺ കാലത്തെ ഏറെ ഹ്രസ്വമാക്കി തീർത്തത്. എല്ലാ ഇലകളെയും സസൂക്ഷ്മം ശ്രദ്ധിച്ചു നോക്കിയിട്ടും ഒരു പുഴുവിനെ പോലും കിട്ടാതിരുന്നതിൽ ആദ്യം നിരാശയായിരുന്നു. പിന്നെ ആ നിരാശയെ മുഴുവനായും അത്ഭുതത്തിലേക്ക് പകർത്തിക്കൊണ്ട് ആകസ്മികമായി മോളുടെ കയ്യിലേക്ക് ഒരു പുഴു വീഴുന്നു. പിന്നെ അതിന്റെ പിന്നാലെയായി ശ്രദ്ധ മുഴുവൻ. പുഴു പൂമ്പാറ്റയാകുന്നത് കുട്ടികളെക്കാൾ ഏറെ കൗതുകത്തോടെ ഞാൻ വീക്ഷിച്ചു. ആ അനുഭവം എന്റെ മക്കളിൽ ഇച്ചിരി അധികമായി പ്രകൃതി സ്നേഹം ഊട്ടിയുറപ്പിച്ചു എന്ന് വേണം കരുതാൻ. ചന്ദ്രനും നിലാവും സൂര്യനും മഴവില്ലും ഇളം കാറ്റുമെല്ലാം സമാധാനത്തോടെ ആസ്വദിക്കാനും അവയെ നല്ല ഓർമ്മകളിലേക്ക് ഒട്ടിച്ചു വയ്ക്കാനുമായി. ഉത്സവപ്പറമ്പുകളിൽ തിടമ്പേറ്റുന്ന ആനകളെക്കാൾ വീടിനു ചുറ്റുമുള്ള ആനകളിലെ കൗതുകങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ കൊറോണയ്ക്കല്ലാതെ മറ്റാർക്കാണ് അവരെ സഹായിക്കാനാവുക? ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിയപ്പോ എന്റെ സ്വാതന്ത്ര്യത്തെ കൊന്ന പരിഭവം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെയുള്ള ദിവസങ്ങളിൽ പേഞ്ചുള്ളിടം സ്വർഗമെന്നായി. പാടത്തും പറമ്പിലും മട്ടുപ്പാവിലും എന്നുവേണ്ട റോഡിൽ പോലും ക്ലാസുകളായി. ചുറ്റൊന്നും നോക്കാണ്ടേ ടവറിന്റെ താഴെയിരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒരാശ്വാസമായി. ഓടിയോടി ക്ഷീണിച്ചപ്പോ ഇടയ്ക്കൊരു മടുപ്പൊക്കെ തോന്നിയിട്ടുണ്ട്. മൂന്നരയോടെ എണീറ്റിട്ടും നേരം തികയാണ്ടേ വരുന്നതിൽ ഇത്തിരി പരാതിയും. തിങ്കളാഴ്ചയാവുമ്പോഴുള്ള മടിയും വെക്കേഷൻ എന്ന് കേൾക്കുമ്പോഴുള്ള ആവേശവും കുട്ടിക്കാലത്തേക്കാൾ ഇപ്പോഴാ ഏറെയുണ്ടായേ. സാഹചര്യങ്ങളുടെ കടുത്ത സമ്മർദ്ദം കൊണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഗതികേട് കൊണ്ട് ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുകളും പലരുടെയും ജീവിത നിലവാരം കൂട്ടി എന്നതൊരു പുതിയ അനുഭവമാണ്. ഇന്റർനെറ്റ് ലോകത്തെ മുന്നോട്ടേക്കെറിയുമ്പോഴും കൊറോണ ആഞ്ഞു വലിച്ചത് പഴമയുടെ തനിമയുള്ള അനുഭൂതികളിലേക്കാണ്.
തിക്കിലും തിരക്കിലും പെട്ട് ഓടുമ്പോൾ എനിക്കെന്റെ മക്കളോടൊപ്പമുള്ള വിലപ്പെട്ട സമയം നഷ്ടപ്പെടുന്നുവെന്നുള്ള വല്ലാത്ത വേദനയുണ്ടായിരുന്നു ഉള്ളിലെപ്പോഴും. ക്ഷീണിച്ചു മങ്ങിയ മുഖത്തെ കാണേണ്ടി വരുന്ന മക്കളുടെ വേവലാതികളെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ട കാലങ്ങൾക്കൊക്കെയും ഒരുത്തരായി ഈ കൊറോണ കാലം. ഒപ്പം ഇതെഴുതുന്നതുവരെ നമ്മൾ സംരക്ഷിക്കപ്പെടുന്നതോർക്കുമ്പോൾ ഹൃദയം മുഴുവൻ നന്ദി പടരുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുന്നവരോടും നന്ദിയും സ്നേഹവും മാത്രം. തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നതിനെ നിന്നിലേക്ക് എത്തിക്കാൻ ഈ പ്രപഞ്ചം മുഴുവനും ഗൂഢാലോചന നടത്തും എന്ന് പറഞ്ഞു കേട്ടത് എത്രയോ സത്യം. എന്റെ ഈ വർഷം ഈ ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് എന്നിലേക്ക് എത്തിച്ച നിധിയായി എനിക്കിപ്പോൾ തോന്നുന്നു. ഒരിക്കൽ കൂടി നന്ദി, നന്ദി മാത്രം.